ഇത് താളം അടിക്കുന്ന മെഷീനാണ്. ഇതിൻ്റെ ഈ സാധനം ഗ്രൈൻഡറിൻ്റെ വീലാണ്, മനസ്സിലായില്ലേ? ഇത് ഫാനിൻ്റെ മോട്ടറാണ്, ഇത് സൈക്കിളിൻ്റെ ബെല്ലാണ്. എനിക്കൊരു 15 വയസ്സിൽ എൻ്റെ അളിയനും മാമനും ഇത് വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അന്നേ ഒന്നും സംഗീതമൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവരില്ലാത്ത ഒരു ദിവസം ഞാൻ എടുത്തു വെച്ച് ഇവർ വായിക്കുന്ന പാട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വായിച്ചു എന്നാണ് പറയുന്നത്. അതോടെ അവർ വായന നിർത്തി. അത് ഇതുപോലത്തെ ബുൾബിളല്ല, വളരെ ചെറുതാണ്, 2 അടി നീളമേ ഉള്ളൂ, ഇത് 3 അടിയാണ്. അപ്പോൾ അതോടുകൂടി അവർ വായിച്ച് നിർത്തി. ഒടുക്കം ഇതുപോലത്തെ വലുതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എനിക്കൊരു 20 വയസ്സ് വരും. അപ്പോൾ ഞാൻ ക്ലാസിക്കലായിട്ട് എൻ്റെ അമ്മാവൻ്റെ കൂടെ സംഗീതം പഠിക്കുകയാണ്. ഇൻസ്ട്രുമെൻ്റ് മാമൻ അറിഞ്ഞൂടാ. അങ്ങനെ സംഗീതം പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ ഇത് ഇലക്ട്രിക്കിൻ്റെ പിന്നെ മറ്റേ ബാഞ്ചോ ആയിട്ടില്ല, ബുൾബുൾ താരായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ബാഞ്ചോ ആണ്. അങ്ങനെ അതിൽ ഞാൻ കീർത്തനങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോഴവർക്ക് ഭയങ്കര അത്ഭുതവും, അവർ വളരെ വർഷങ്ങൾ കൊണ്ട് വായിച്ചിട്ട് അവർക്കൊന്നും വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 25-30 വയസ്സായപ്പോഴാണ് എനിക്ക് ഇത് ഇലക്ട്രിഫൈഡ് ആക്കണം. ഇലക്ട്രിക് ഗിറ്റാറ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ ഒരു പിക്കപ്പ് വെച്ച് ഒരെണ്ണം ഉണ്ടാക്കിയതാണ് അതായിരിക്കുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് പലരും ആവശ്യപ്പെട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് സുഖമുണ്ടായിരുന്നു, ഒരു 30 വയസ്സിനകത്തേ ഉള്ളൂ. അതായത് വീണ വായിക്കുന്നത് പോലെയുള്ള ഗമകമൊന്നും മറ്റേ ബുൾബുളിൽ കിട്ടില്ല, ഇതിൽ കിട്ടും. വീണയിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല ഗമകം ഇതിൽ കിട്ടും. അങ്ങനെ ഇതിന് വലിയ ആർഡറായി. അപ്പോൾ എനിക്കാണെങ്കിൽ ആശാരിയുടെ വർക്ക് മുഴുവൻ തടിയിൽ ചെയ്യണ്ടേ, ബാക്കി ട്യൂണിങ്ങിൻ്റെ മാത്രമല്ല എനിക്ക് ചെയ്യാൻ കൂടുതൽ. അപ്പോൾ ഈ കീ മുഴുവനും ചെയ്തു തരാൻ ആളില്ല. ചാലയിൽ പാത്രം ഉണ്ടാക്കുന്ന കടയുണ്ടല്ലോ, അവിടെ പറഞ്ഞ് ഈ 24 എണ്ണം ഉണ്ടാക്കുന്നതിന് 2000 രൂപയാണ് ചാർജ്. അങ്ങനെ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വൈഫ് ക്യാൻസർ വന്ന് മരിച്ചു. അതോടുകൂടി എല്ലാം വേണ്ടെന്ന് പറഞ്ഞങ്ങ് മതിയാക്കി. ഇനി സംഗീതമേ വേണ്ട, വേറെ വല്ല മെക്കാനിക്കൽ വർക്ക് വല്ലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് കൊടുക്കും. അതൊക്കെയില്ല, സംഗീതം എൻ്റെ കൂട്ടുകാരും സ്വന്തക്കാരും എല്ലാം പറഞ്ഞ് നീ പഠിച്ച വിദ്യയെ കളയരുത് എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങനെ വീണ്ടും 2 തുടങ്ങി. അപ്പോൾ എൻ്റെ അളിയനും അവരെല്ലാം നിർത്തി. ഇത് ഭയങ്കര അവരൊക്കെ ഉള്ള വായനയില്ല, അവരൊരു വായനയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2 സ്ത്രീയെ കൊണ്ടുവന്ന്, ഒരു 30 കഴിഞ്ഞ് അവരും മരിച്ചു. എനിക്ക് 85 വയസ്സായപ്പോൾ അവർ മരിച്ചു. അതിനുശേഷം പിന്നെ വലുതായിട്ടൊന്നും പരിപാടിക്ക് പോക്കില്ല. ഇലക്ട്രിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തട്ട് തട്ടിയാൽ കുറേ നേരം നിൽക്കും ശബ്ദം. മറ്റേ ബുൾബുളിപ്പോൾ സാന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 1 സെക്കൻഡിൽ നിന്നു പോകും. ഇത് മറ്റേ നീണ്ടു നിൽക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാവാണ്, തേക്കിൽ ചെയ്യാൻ ഒക്കില്ല. ഇത് ഇതിൻ്റെ ഇത് ഈ ബെറാന്ന് പറഞ്ഞ സാധനം റിവേഴ്സിൽ കറങ്ങിക്കളയും. ഇത് ചെയ്യുന്നതും പ്ലാവിലാണ് ചെയ്യാനുള്ളത്. ഇത് വേറെ ഏതോ തളിച്ചിരിക്കണം. അത് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇരുമ്പിൽ 1 മനസ്സിലായില്ലേ, 4 വയ്ക്കാൻ സ്ഥലമില്ല. പിന്നെ ഈ സ്പ്രിങ്, ഇതും ഇതുപോലെ കണക്കാണ്. ഈ സരിഗമെന്നുള്ള സ്വരങ്ങൾ കണക്കാണ്. ഇത് കണക്കനുസരിച്ച് വെച്ചില്ലെങ്കിൽ സാ എന്ന് പറഞ്ഞാൽ അടുത്ത രീടൻ സായാലും ഇടയ്ക്കുള്ള സ്ഥലമായിരിക്കും, കിട്ടില്ല. പിന്നെ ഈ സ്പ്രിങ് ഇതൊക്കെ നമ്മൾ കമ്പി വാങ്ങിച്ച് ചെയ്യുന്നതാണ്. ദുബായിലിരിക്കുന്ന ഒരു പയ്യൻ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പയ്യൻ, സാറേ എനിക്ക് വേണമെന്നും പറഞ്ഞ് 1 വാങ്ങിച്ചുകൊണ്ട് പോയി. അതിന് ശേഷം ഇപ്പോൾ 6 മുമ്പാണ് അവിടെ വേറൊരു കമ്പനിക്കാരൻ ചെയ്ത്, നമ്മുടെ ഇവിടെ സുനിൽ എന്ന് പറഞ്ഞൊരു ഹാർമോണി ഫാക്ടറി ഉണ്ട്,
ശ്മശാനത്തിൻ്റെ അടുത്ത് പ്രണവം മ്യൂസിക്കൽസ്. അയാൾ പറഞ്ഞു, അണ്ണാ നിങ്ങൾ ചെയ്തു കൊടുത്തതിനെ കണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഒരു കേസും വേണ്ട, ആരെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി, ആരെങ്കിലും ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെ ഒരു സന്മനസ്സുണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് പക്ഷേ ഒരുപാട് ഭയങ്കര ഡിസൈനും ഭയങ്കര മേക്കപ്പും ഭംഗിയൊക്കെയാണ്. മേക്കപ്പല്ല ആവശ്യം, ഇത് എൻ്റെ ആവശ്യത്തിന് ആയതുകൊണ്ട് ഒരു പാളിഷ് പോലും ചെയ്തിട്ടില്ല. ശരിക്കും കമ്പനിക്കാർ ഇറക്കിയതാണെങ്കിൽ ഇത് ഹിന്ദുസ്ഥാനി നാട്ടിലുള്ളതാണ്, മദ്രാസിലും ബോംബെയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത്. പക്ഷേ ഇതുവരെ ഈ പിക്കപ്പൊന്നും വെച്ച് ബാൻജോ ആയിട്ട് ചെയ്തിട്ടില്ല, ബുൾബുളായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് 25 രൂപ 26 രൂപ, ഇന്ന് 2500 രൂപ, ഒരു വഹിക്കുകൊള്ളൂല്ല, ശബ്ദവും കേൾക്കില്ല. അന്ന് മൈക്ക് വെച്ച് നമുക്ക് സുഖമായിട്ട് വായിക്കാം, ഇപ്പം മൈക്ക് വെച്ചാലും കേൾക്കില്ല, ഇതുപോലത്തെ പിക്കപ്പ് വെച്ചാലേ കേൾക്കുള്ളൂ. തമിഴ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് വായിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് സ്വാതിരുന്നാളിലാണ്. സ്വാതിരുന്നാളിൽ സ്വാതിരുന്നാളിൻ്റെ ഭാര്യയെ വീണ പഠിപ്പിക്കുന്ന സാറായിട്ടാണ്. കച്ചേരിക്ക് ഇത് സോളോ വായിക്കും, മറ്റേ പാട്ടിൻ്റെ കൂടെ വായിക്കില്ല, സോളോ. ഇതിൻ്റെ കൂടെ ഇതിനെ മെയിനായിട്ട് വച്ചിട്ട് വയലിനും മൃദംഗവും മോർസിങ്ങും ഒക്കെ ഇതിൻ്റെ കൂടെ വായിക്കും. മനസ്സിലായില്ലേ? ഇത് ക്ലാസിക്കൽ വായിക്കുന്നവർ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കലാമണ്ഡലം അവാർഡ് തന്നപ്പോൾ അവിടുത്തെ ഒരു ഭയങ്കര വിദ്വാൻ പറഞ്ഞു, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർ ധാരാളമുണ്ട്, പക്ഷെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി വായിക്കുന്നവരാരുമില്ല. നമ്മളിപ്പോൾ ഈ നോട്ട്സ് നമുക്ക് പാടാൻ സാധിക്കുമെങ്കിൽ ഒരു പ്രയാസവുമില്ല. എത്ര വർഷമെന്ന് പറയാൻ പറ്റില്ല. 6 വർഷം 7 വർഷം കൊണ്ട് ഒന്നും പഠിക്കാത്തവരുണ്ട്, 2 വർഷം 1 വർഷം കൊണ്ട് കച്ചേരിക്ക് വായിക്കുന്നവരുമുണ്ട്. അതൊക്കെ ഈശ്വരൻ തരുന്നതാണ്, വേറെ എത്ര പണം മുടക്കിയാലും കിട്ടുന്നതല്ല സംഗീതം. അച്ഛൻ ഭയങ്കര മെക്കാനിക്കലാണ്, യൂണിവേഴ്സിറ്റി കളേജിൽ ഉദ്യോഗസ്ഥനാണ്. അമ്മയുടെ സൈഡിലാണ് മ്യൂസിക്. അപ്പോൾ അമ്മയ്ക്ക്, അമ്മയുടെ എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം സംഗീതക്കാരാണ്, ഒന്നും പഠിച്ചിട്ടില്ല. ഒരു മാമ മാത്രം, ഇളയ മാമ മാത്രം സംഗീതം പഠിച്ചിട്ടുണ്ട്, അത് എന്നെ പഠിപ്പിച്ച ആളാണ്. എന്നാലും എൻ്റെ സഹോദരിമാരും എൻ്റെ അമ്മയുടെ അനിയത്തിമാരും എല്ലാവരും നന്നായിട്ട് പാടും. താളവാദ്യങ്ങൾ മൃദംഗം, ഗെഞ്ചറ, ഡോലക്ക്, തബല, ഡോലി, ഡോൽക്കി, പിന്നെ കൂടാതെ ഹാർമോണിയം, ബാൻജോ, വീണ, പിന്നെ ബുൾബുൾ. മനസ്സിലായില്ലേ? ജലതരംഗം, ഇതെല്ലാം ഞാൻ വായിക്കുന്നവനാണ്, ഉണ്ടാക്കുകയും ചെയ്യും വായിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് വട്ടിയൂർക്കാവ് കുട്ടനാശാനം എന്ന് പറഞ്ഞൊരു ആശാനുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുഗോവിനാഥൻ്റെ കൂടെ വായിച്ച് പിന്നെ ഡാൻസ് ബാലേക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൂട്ട് പഠിച്ചത് ഒരു 15 വയസ്സ് വരും. അതിനു മുമ്പേ ഞാൻ പാട്ടുകളൊക്കെ വായിക്കും, പക്ഷേ എനിക്ക് എന്താണ് സ്വരമെന്നും രാഗമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഫ്ലൂട്ടും വീണയും കോട്ടയ്ക്കകത്തൊരു സ്വാമിയിലൂടെ പഠിച്ചു, അവരെല്ലാം മരിച്ചുപോയി. അങ്ങനെ ഇന്നും സംഗീതമായിട്ടുള്ള ഒരു ബന്ധം വിട്ടു പോകണില്ല. കേട്ടാ, നിങ്ങളെപ്പോലെ സന്മാനസ്സുള്ളവർ പഠിക്കാൻ വരുന്നുണ്ടെങ്കിലും മാമ ഞങ്ങൾ ഇവിടെ മാമ കിടന്നുകൊണ്ട് പറഞ്ഞെന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും കൊല്ലത്തുനിന്ന് പഠിക്കാൻ വരുന്നുണ്ട് ആ 2 ആഴ്ചയിലൊരിക്കൽ, തൃശ്ശൂരിൽ നിന്ന് മാസത്തിലൊരിക്കൽ പഠിക്കാൻ വരുന്നുണ്ട്. അവിടെയെങ്കിലും ആളില്ലാഞ്ഞിട്ടല്ല, ഇപ്പോഴും വരുന്നുണ്ട്. മാസത്തിലൊരു ക്ലാസ് വരും, അവർക്ക് എത്ര രൂപ, 2000 രൂപ ചിലവാണ് ട്രെയിനിൽ വരുന്നതും ലാഡ്ജ് എടുത്ത് കിടക്കുന്നതും എല്ലാം കൂടെ. അത് വർഷക്കണക്കിനാണെങ്കിൽ പറയാം. ഗുരുഗോവിനാഥൻ്റെ ഒരു 6 കൊല്ലം പോയി, മാസത്തിൽ ഒരു 3 പ്രോഗ്രാം വെച്ച് കണക്കാക്കിയാൽ മതി, അങ്ങനെ കൂട്ടിയാൽ മതി. കലാമണ്ഡലം ഗംഗാധരൻ്റെ 1960 മുതൽ 68 വരെ 8 കൊല്ലം, അങ്ങേര് മരിക്കുന്നത് വരെ. അപ്പോൾ ഒരു മാസത്തിൽ എങ്ങനെ പോയിരുന്നാലും
ഇരുപത്തഞ്ച് പ്രോഗ്രാം കാണും, മനസ്സിലായില്ലേ? പിന്നെ മെയിനായിട്ട് ഇത് രണ്ടും തന്നെയാണ്. പിന്നെ ഉള്ളത് പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാം, ഹരികഥ, കഥാപ്രസംഗം, ഭജന, ഭക്തിഗാനസുത, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ അടുത്ത് സൈക്കിളിൽ പോകത്തൊക്കെ ദൂരേ ഉള്ളൂ. മദ്രാസിലും കൃഷ്ണാപള്ളിയിലും ഒക്കെ പോകുന്നത് ട്രെയിനിലാണ്. പിന്നെ അടുത്ത് നമ്മുടെ ഒരു 10 മൈൽ അകലത്തിലുള്ളിടത്തൊക്കെ വാനിലോ കാറിലോ ഒക്കെ പോകും. പിന്നെ ഏറ്റവും അടുത്താണെങ്കിൽ സൈക്കിളിൽ, സൈക്കിളിലാണ് ഞങ്ങൾ ഹാർമോണിയം പിന്നെ മൃദംഗം ഇതൊക്കെ വേറെ കിഷൻകുട്ടി എന്ന് പറഞ്ഞ എനിക്കൊരു കൂട്ടുകാരനാണ്, മരിച്ചുപോയി. അയാൾ ഞാനും കൂടെ ഇവിടെ നിന്ന് നാവറോട് ഒരു സൈക്കിളിൽ പോയിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഹാർമോണിയം വെച്ച് കെട്ടിക്കൊണ്ട് ഇത് നോക്കില്ല പരിപാടിക്ക്. ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട് എനിക്ക്, ഒരുപാട് നേരം ഒന്നും ഇരിക്കാനും നോക്കില്ല. ബാലയെന്നൊക്കെ പറഞ്ഞ് 5 മണിക്കൂറാണ് നമ്മുടെ ഗുരുഗോവിന്ദ സാറിൻ്റെ ബാലയെന്നൊക്കെ പറഞ്ഞ് 5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഇൻ്റർവെൽ വരും. ഈ സാധനം ശരിക്കുള്ള വീണയിൽ മെഴുകിലാണ് വയ്ക്കുന്നത്. മെഴുകിൽ വെച്ചാൽ ചൂടടിക്കുമ്പം മെഴുക് ഉരിയിപ്പോകും, ശകലം വേരിയേഷൻ വരും. അപ്പം മെഴുകിലല്ലാതെ ഇത് ഈ ഓരോ മെട്ടിലും 2 ദ്വാരം എഴുത കെട്ട് പിത്തള ആണി വെച്ച് അടിച്ചുറപ്പിക്കുക. ഒരു കാലം അനങ്ങുമില്ല. അത് വീണ ഉണ്ടാക്കുന്നവരൊന്ന് കണ്ടിട്ട് അന്തം വിട്ട് പോയിരിക്കുകയാണ്. അവർക്ക് കൂടെ കൂടെ ഇളക്കാനും വയ്ക്കാനും ഒന്നും ജോലി കിട്ടില്ല. ഇത് ഫിക്സഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് കമ്പി ടൈറ്റ് ചെയ്താൽ റിവേഴ്സ് കറങ്ങിക്കളയും. പ്ലാവിലാണ് ചെയ്യേണ്ടത്. സാധാരണ ഒറിജിനൽ വീണ ചെയ്യുന്ന പ്ലാവിലാണ്, അത് പിക്കപ്പൊന്നും വേണ്ടല്ലോ. മൈക്കോച്ചല്ലേ വായിക്കുന്നത്. ഇത് ചെയ്യണമെങ്കിൽ വേറെ വലിയ കലാപരമായിട്ടുണ്ട്. ഇത് മാത്രം ചെയ്യാനായിട്ട് സംഗീതം അറിഞ്ഞിരിക്കണം. ഈ സ്വരസ്ഥാനം ശരിക്കും അറിയണമെങ്കിൽ സംഗീതം അറിഞ്ഞെങ്കിലേ ഒക്കൂ, എങ്കിലേ ഇത് വയ്ക്കാനൊക്കെ ഉള്ളൂ. ഈ 3.25 അടി നീളം, 3.5 അടി 1 ഇഞ്ച് ഉള്ളിപ്പോഴും 3.25 വേണം. ഇത് ആശാരിയെ കൊണ്ട് ചെയ്യിച്ചിട്ട് ബാക്കി എൻ്റെ വർക്കാണ്. ഇത് ചെയ്തിട്ടിപ്പോൾ 2 വർഷമായുള്ളൂ. ഇതുപോലത്തെ വേറെ ചെയ്ത് കൊടുത്തു ഞാൻ. ഇത് ഈ മെട്ട് 24 എണ്ണം നമ്മൾ ചെയ്യിക്കണം. ഇതുപോലത്തെ ഒരെണ്ണം ചെയ്യണമെങ്കിൽ 1,000 രൂപയോ, സാധാരണ വീണയ്ക്ക് 20,000 രൂപ വിലയുണ്ട്. അതിന് കുടമൊക്കെ ചെയ്യണമല്ലോ, ഇതിന് കുടം വേണ്ടല്ലേ. ഈ കുടത്തിന് പകരം ഉള്ളതാണ് ഇത്. ഇത് പുട്ടുകുഴലാണ്. ഇവിടെ പഠിക്കാൻ വരുന്ന പാർട്ടിക്ക് താളവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരുണ്ട്, മനസ്സിലായില്ലേ? ഇല്ലേ, നിങ്ങൾക്ക് താളം തെറ്റാണെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു ഞാൻ എത്രയും ഭജനയ്ക്ക് പാടാൻ വരുന്നൊക്കെ പറയും. അവർക്ക് ഈ താളം ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ അടിക്കാൻ പറയും. അപ്പം ഇതൊരിടത്ത് കിടക്കും, അതൊരിടത്ത് കിടക്കും, ഒരു ബന്ധമില്ല. രണ്ടും ഒരുമിച്ചിരിക്കണ്ടേ? ഇപ്പോൾ ആദ്യ താളം മാത്രമേ ഉള്ളൂ. ആദ്യ താളം, രൂപക താളം, ശ്രീപുട താളം, ജമ്പതാളം, ഇങ്ങനെ 108 താളമുണ്ട്. അത്രയും ആർക്കും അറിഞ്ഞുകൂട, എനിക്കും അറിഞ്ഞുകൂടാ. 7 താളമൊക്കെ അറിയാം. അതിൽ ആ താളങ്ങളെല്ലാം ഇതിൽ വരണമെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. ഞാൻ പിന്നെ ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ കളഞ്ഞിരിക്കുകയാണ്. ഇരുമേലി പുരുഷോത്തമൻ എന്നൊരാളുണ്ടായിരുന്നു, ഹാർമോണിയം വായിക്കുന്ന ആളാണ്. അങ്ങേര് യൂണിവേഴ്സിറ്റി ആഫീസിൽ ക്ലർക്കായിരുന്നു. അങ്ങേര് എനിക്ക് തന്ന ഹാർമോണിയം സെക്കൻഡ് ഹാൻഡായിട്ട്. അന്ന് വെറും 90 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പം എനിക്ക് ചിലവായത് എത്ര തന്നെയാണ്, 22,000 രൂപയായി. അന്ന് 90 രൂപയ്ക്ക് വാങ്ങിച്ച് ഒരു 60 കൊല്ലം വരും വാങ്ങിച്ചിട്ട്. അന്ന് ഈ ബോഡിയല്ല, സൂട്ട് കേസിൻ്റെ ബോഡിയായിരുന്നു. വൈഫിൻ്റെ ഹരികഥയ്ക്കും കഥാപ്രസംഗത്തിന് ഇഷ്ട സാമ്പൻ്റെ കൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. കൊല്ലം ബാബു, പിന്നെ നമ്മുടെ ഇയാളുണ്ടല്ലോ വർക്കലയ്ക്ക് അടുത്ത് ഇടവ ബഷീർ, അവരുടെയൊക്കെ വായിച്ചിട്ടുണ്ട്. Thank you.
എനിക്കിപ്പോഴേ 92 വയസ്സ് തികയാൻ പോണു. ഈ വരുന്ന മാർച്ചിൽ 92 വയസ്സാണ്. ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് ശരിക്കും ഈശ്വര പൂജയാണ്. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ നാമം പറഞ്ഞിട്ടുള്ള സാധനമാണ് സംഗീതം. 1,000,000,000,000 രാഗങ്ങളുണ്ട്. ആഹപ്പാടെ സരിഗമ പതനിയിൽ നിന്ന് 7 സ്വരത്തിനകത്താണ് ഈ കോടാനകോടി രാഗം കിടക്കുന്നത്. തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാനഡ വേറെ, കല്യാണി വേറെ, കാമ്പോജി വേറെ, മോഹനം വേറെ, ഇങ്ങനെ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എത്ര രാഗമെന്ന് ആർക്കും ഇന്നുവരെ പറയാൻ സാധിച്ചിട്ടില്ല. നോക്കിയിരുന്നാൽ 7 സ്വരങ്ങളേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ അത്ഭുതം. അത് പിന്നെ വാണി ജയറാം പാടിയിട്ടുണ്ട്, 7 സ്വരങ്ങളിൽ എത്തനേ രാഗം എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് അവർ. അങ്ങനെ സംഗീതത്തെ ഇന്നും എന്നെപ്പോലെ പാവപ്പെട്ടവർ, ദൈവം പോലെ പൂജിക്കുന്നവരെത്രയോ പേർ ഇന്നും ഇരിപ്പുണ്ട് പല നാട്ടിലും.